തന്നെ നമ്മുടെ വെയിറ്റ് എന്തോരം കുറഞ്ഞു എന്നുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ദേ എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ഞാൻ ദേ ഇവിടെ ഇപ്പം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വെയിറ്റ്. ആക്ച്വലി ഈ രണ്ട് ദിവസം കൊണ്ട് കൂടിയതാണ് കേട്ടോ. അത് എൻ്റെ 66.5 ലേക്കൊക്കെ ഞാൻ വന്നായിരുന്നു. അപ്പം ഞാൻ പറയാം ഇത്രയും ഈ 7 ദിവസം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ 5 ദിവസമാണ്. 5 ദിവസം കഷ്ടിയാണ് ഞങ്ങൾ ഈ ഫാസ്റ്റിംഗ് ചെയ്തത്. ഈ 5 ദിവസത്തെ അപ്ഡേറ്റ് ആണ്. എനിക്ക് 600 ഗ്രാം വെയിറ്റ് കുറഞ്ഞു. വരുണിന് 2 കിലോയും 400 ഗ്രാമും വരുൺ കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ്. വരുണാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മാറ്റം ഉണ്ടായത്. നമ്മൾ പലതരം ഡയറ്റുകൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിലും ഇൻ്റർമീഡിയറ്റ് നേരത്തെ നമ്മൾ ചെയ്തതാണല്ലോ, നിങ്ങളോട് ഒരുവണ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തപ്പോഴും ഇത്രയും നമുക്ക് അന്നേരം ശരിക്കും പറഞ്ഞാൽ 400 ഗ്രാം കുറയും, പിറ്റേ ദിവസം 200 ഗ്രാം കൂടും, പിറ്റേ ദിവസം വീണ്ടും 200 ഗ്രാം കൂടും. അങ്ങനെ അങ്ങനെയായിരുന്നു അന്നത്തെ നമ്മുടെ അമ്മേ അന്നേരത്തെ നമ്മുടെ ഡയറ്റ് അങ്ങനെയായിരുന്നു പോയത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ ഈ പ്രാവശ്യം നമ്മുടെ ഡയറ്റിൽ ഇത്രയും ഡയറ്റിൽ നമുക്ക് കൂടുതൽ നമുക്ക് വരുന്ന കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവാൻ കാരണം എന്തെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ 14:10 അതായത് 14:10 നമ്മൾ റേഷ്യോ എടുത്തത്. 14 മണിക്കൂർ ഫാസ്റ്റിങ്ങും 10 മണിക്കൂർ ഫുഡ് കഴിക്കാനുള്ള സൈക്കിളും ആയിരുന്നു. അതിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണ വരുണ്ണ കൊടുക്കണ വരുണ്ണായാലും എനിക്കായാലും നമ്മൾ കഴിക്കണ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വേഗം ഇത്ര റിസൾട്ട് കിട്ടിയത്. നമുക്കല്ല വരുണ്ണ ഇത്ര വേഗം ഇത്ര റിസൾട്ട് കിട്ടിയത്. പിന്നെ സ്വാതിയുടെ ഞാൻ പറഞ്ഞുതരാം, സ്വാതി കഴിച്ചുകൊണ്ടിരുന്ന ക്വാണ്ടിറ്റി ഇത്രയും തന്നെ ആയിരുന്നു പണ്ടും. അവള് മെയിൻലി കഴിച്ചു തുടങ്ങിയത് സമയാസമയത്തിന് കഴിച്ചു തുടങ്ങിയത് ഈ ഡയറ്റ് വന്നപ്പോഴാണ് കഴിച്ചു തുടങ്ങിയത്. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കഴിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 meal a day എന്നൊക്കെ പറയണ പോലെയാണ് ഇവളുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് സ്വാതിയുടെ ലിറ്ററലി എന്താ പറയാ അത്രയും വലിയ മാറ്റം ഇല്ലാത്തത്. സ്വാതിക്ക് ഇനി എങ്ങനെയൊക്കെ മാറ്റം ഏത് രീതി വരുത്തണം എന്നുള്ളത് അതിന് ഇനി കൂടുതലായ ഒരു സ്റ്റഡി നടത്തണം. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ക്ഷീണിച്ചു കേട്ടോ, ഞാൻ ക്ഷീണിച്ചു എന്ന് പറയാൻ കാരണം ഞാൻ മൊത്തത്തില് വെയിറ്റ് കുറഞ്ഞില്ലായിരിക്കും. പക്ഷെ ഞാൻ എന്റെ ശരീരം ഒന്ന് ഉണങ്ങി ഉണങ്ങി എന്ന് പറയാൻ കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തത് വന്നായിരുന്നത് എനിക്ക് കൊണ്ടുവന്ന ആ ടൈമിന് പാകാവില്ലായിരുന്നു. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഇപ്പം എനിക്കത് പാകമാണ് കേട്ടോ. അപ്പം എനിക്ക് വണ്ണം കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല. എന്തായാലും ഞാൻ വരുണ്ണ കുറഞ്ഞതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമ്മളിനി എന്തായാലും ഈ ഒരു ഡയറ്റ് ഈ ഒരു പ്ലാനായിരിക്കും നമ്മളിനി എന്താ പറയുക സൺഡേ നൈറ്റ് മുതൽ ഫ്രൈഡേ വരെ ഇനി എല്ലാ ഇനി അങ്ങോട്ടുള്ള കുറച്ച് നാളുകൾ നമുക്കൊരു നല്ല നമ്മളൊരു ടാർഗറ്റ്. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മള് ഫ്രൈഡേ സ്കിപ്പ് ചെയ്തു, സാറ്റർഡേയും സ്കിപ്പ് ചെയ്തു, പക്ഷെ അതെ സൺഡേ സ്കിപ്പ് ചെയ്തു. സാഹചര്യം കൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്തായാലും സ്കിപ്പ് ചെയ്തിട്ടും എനിക്ക് കുറഞ്ഞതേ ഉള്ളൂ. വരുണ്ണ അങ്ങനെ കൂടിയിട്ടില്ല കാരണം, പക്ഷെ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ചെയ്തപ്പോ കൂടുമായിരുന്നു. ഇപ്പൊ വല്ല 100 ഗ്രാമിന്റെ മാറ്റമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വന്നോളൂ. പിന്നെ അതേപോലെ കാര്യം പറഞ്ഞുതരാം, നമ്മുടെ ബാക്കിൽ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ ഓർഡർ സാധനം, അതൊരു യൂസ്ഫുൾ തിങ് തന്നെയാണ്. അതില് ഓർഡർ ഉണ്ട്, വരുൺ ഇന്ന് ചെയ്തിട്ടില്ല. കള്ളൻ സ്കിപ്പൊക്കെ അടിക്കൂട്ടെ, കള്ളൻ അല്ലാതെ ചെയ്യുകയും ചെയ്യും. അരമണിക്കൂർ കൂടുതൽ ചെയ്യില്ല, അരമണിക്കൂർ മാക്സിമം അരമണിക്കൂർ. നിങ്ങൾ ഒത്തിരി എക്സസൈസ് ചെയ്തെന്ന് ചെയ്യേണ്ടതെന്ന് വിചാരിക്കരുത്, അരമണിക്കൂർ. പിന്നെ ഓഫീസിൽ പോയി നടത്തും. അങ്ങനെ 10,000 കോൾ ഇന്ന് വരെ അച്ചീവ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരാഴ്ചയിൽ 10,000 അച്ചീവ് ചെയ്തിട്ടില്ല. 7,500 വരെ എത്തി. അത്ര എത്തിയുണ്ട്. പിന്നെ 5,000 എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആകെ ഒരേ ഒരു ദിവസമാണ് 5,000, പിന്നെ ഒരു ദിവസം 3,500, ഒരു ദിവസം 2,000, പിന്നെയുള്ള ദിവസം ചില ശോകം. അപ്പം ഇനി വീണ്ടും നാളെ മുതൽ നമ്മൾ വീണ്ടും ഡയറ്റ് തുടങ്ങുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഓരോ വീക്കിലി ഞാൻ അപ്ഡേറ്റ് വരുന്നതാണ് കേട്ടോ. ഈ എല്ലാ സൺഡേയും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഒരു കുഞ്ഞ് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് എത്രമാത്രം പിന്നെയും ഞങ്ങൾ കുറഞ്ഞു എന്നുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു 1 week നമ്മുടെ ഡയറ്റ് ചലഞ്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമാകും എന്നും ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ ഒരു പോയിന്റോടെ പറയാം,
ഈ ഡയറ്റിൽ ഞങ്ങൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയായിരുന്നു. ഈ 5 ദിവസം ഞങ്ങൾ ഷുഗർ തിന്നില്ല, ചായ കുടിച്ചില്ല, പിന്നെ മിച്ചറ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇല്ല. മിച്ചർ ബിസ്ക്കറ്റ് ഞാൻ തിന്നു കേട്ടോ, വരണം തിന്നു. പാർലേജിയുടെ ബിസ്ക്കറ്റ് മിച്ചർ ഞാൻ കട്ട് തിന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അല്ലാതെ വേറെ ലേസ് അങ്ങനത്തെ വേറെ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. വേറെ നമ്മൾ എന്താ പറയുക, സാലഡ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും വേറെ സോസോ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടോ ഒന്നുമില്ല. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കുറഞ്ഞ എന്നാണ് ഞാൻ ആഡ് ചെയ്യണത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, അത് ശരി, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അവള് വിശന്നിരിക്കണം, അവൾക്ക് പോയി പാല് കൊടുക്കട്ടെ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നരെ, ബൈ.